നമസ്കാരം എൻസിവി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. കൂട്ടനാട്ടെ നിരവധി വീടുകളിൽ കിണറ്റിലെ വെള്ളത്തിൽ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തി. പ്രദേശത്തെ ഭൂജല വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നടപടി നിയമസഭാ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം. വെള്ളത്തിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും രൂക്ഷമായ മണമുള്ളതായും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. തൃത്താല വട്ടൈനാട് സ്കൂൾ റോഡിൽ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലേയും സമീപത്തുള്ള കിണറുകളിലെ വെള്ളത്തിലുമാണ് ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തിയത്. ഇന്ധനത്തിന് സമാനമായ രീതിയിലാണ് കാണപ്പെടുന്ന വാതകം കത്തുന്നത്. വെള്ളത്തിന് പെട്രോളിന്റെയും ഡീസലിന്റെയും രൂക്ഷമായ മണമുണ്ട്. കിണർവെള്ളത്തിന് മുകളിൽ എണ്ണ പരന്ന നിലയിൽ മഞ്ഞ നിറത്തിൽ പാട കെട്ടിയിട്ടുമുണ്ട്. മാസങ്ങളോളമായി പാർട്ടി ഓഫീസിലെയും പരിസരത്തെയും വീടുകളിൽ കിണർ ജലം പെട്രോൾ മണക്കാൻ തുടങ്ങിയിരുന്നു. കുടിക്കാനോ കുളിക്കാനോ പറ്റാത്ത വിധത്തിലാണ് വെള്ളമെന്ന് ലാബ് പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോ അതിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്. ഫുള്ള് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ റിസൾട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റൂ. സയന്റിഫിക്കായിട്ട് പറയണമെങ്കിൽ അതേ പറ്റൂ. ലാബിൽ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ലാബിന്റെ കൂടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ബയോഡീസൽ സാധ്യത ഉണ്ടോ? അത് നമുക്കിപ്പോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ എല്ലാം പറയുന്നത്. സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധർ തിങ്കളാഴ്ച കൂറ്റനാട് കിണറുകളിൽ പരിശോധന നടത്തി.